ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്, ചിലവർത് ശരിയാവും ചിലവർത് ശരിയാവില്ല. ഇത് കേവലമായിട്ടുള്ള ഒരു വർത്തമാനത്തിലപ്പുറം ചില സന്ദേശം പകർന്നു നൽകുന്നതാണ്. ആ ആശയത്തെ ഒന്നും കൂടി വികസിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ചില കടലാസ് കഷ്ണങ്ങളുടെ അല്ലെങ്കിൽ ചില കടലാസ് മുറിച്ചുകൊണ്ടുണ്ടാക്കുന്ന പുഷ്പങ്ങൾ പോലെയാണ്. ചില ആളുടെ കാര്യങ്ങൾ ശരിയാവും, അവരെല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും, അവർക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയും, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പല മേഖലകളിലേക്കും എത്തിച്ചേരും. അതേസമയത്ത് ചില ആളുകളുടെ പ്ലാനിങ് പാളിപ്പോവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന എവിടേക്കും എത്തിപ്പെടുക്കാൻ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. ഒരു കുട്ടിയുടെ ചെറിയ സംസാരമാണെങ്കിലും വലിയ ആശയമുള്ള ഒരു വർത്തമാനമാണത്. അതായത് വലിയ പ്രതീക്ഷയിൽ ചെയ്ത് കഴിഞ്ഞ ഒരു സംഗതി നോക്കുന്ന സമയത്ത് അത് കൊളായി കിടക്കുകയാണ്. ചില ആളത് ശരിയാവും ചില ആളത് ശരിയാവില്ല, എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. ആ ഒരു വലിയ നിലപാടാണത്. ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ സന്തോഷത്തിൻ്റേതാവാം അല്ലെങ്കിൽ ദുഃഖത്തിൻ്റേതാവാം. രണ്ടാണെങ്കിലും അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക, ആ സമയത്ത് പതരാതിരിക്കുക എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് ഈ ഒരു വീഡിയോയിലൂടെ അറിഞ്ഞോ അറിയാതെയോ ആ കുട്ടി പകർന്നു തന്നത്. ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്, ഇങ്ങനത്തെ പൂവ്. അതിനുള്ള ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം. ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്, കത്രിക, പേപ്പർ, ഇത് മാത്രം മതി. ഇനി നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഒരു ഷേപ്പാക്കണം. ഇങ്ങനെ ഒരു മടക്ക് മടക്കി എല്ലാവരും നിങ്ങളെ ഒരു മടക്ക് മടക്കണം. അങ്ങനെ രണ്ട് മടക്ക് നിങ്ങൾക്ക് വേണ്ടി എത്ര മടക്ക് മടക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കൂലേ, ഇങ്ങനെ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ അതാക്കുക, എന്നിട്ട് ഇല്ലേ, എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കുക, ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും നമ്മൾക്ക്. ഇനി നമ്മൾ പെൻസിലെടുത്ത് ഞാൻ എത്തിനെ നിങ്ങൾക്കറിയില്ലല്ലോ. പെൻസിലെടുത്ത് ഞാനൊരു ഷേപ്പ് വരാനും വേണ്ടിയാണ് ഇതിൻ്റെ ഇവിടെ ആ പൂവിൻ്റെ മോഡലൊന്ന് ഇങ്ങനൊന്ന് വരച്ചെടുക്കുക. ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക. നിങ്ങൾക്കും ആണെങ്കിൽ ഷേപ്പൊന്ന്, ഞാൻ പൂവിൻ്റെ ഷേപ്പൊന്ന് വരച്ച് കൊടുത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, കുറച്ച് മലൻ്റെ അതിരി ഞാൻ വരച്ച് കൊടുത്തു. ഇനി കത്തിക എടുത്ത് വെട്ടിട്ട് വെട്ടുക, നമ്മൾ വെട്ടുകയാണ്, വെട്ടുകയാണ്. ഞാൻ വരച്ച അവിടെ നിങ്ങളൊക്കെ വെട്ടുക. നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടുക. ഞാൻ വെട്ടി കഴിഞ്ഞു, നമുക്ക് ഇങ്ങനെ വെട്ടിയ പകുതി ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ തുറന്ന് വെക്കുക. ചിലവരുടെ റെഡിയാവും ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല, എൻ്റെ ഇങ്ങനെ രണ്ട് ഷേപ്പായി ഇതായി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല, എൻ്റെ ഒരു വേറെ മോഡലാണ് വന്നത്. ഇങ്ങനത്തെ ഒരു പൂവ് ഇങ്ങനെ ആക്കണം, പലേത് പലേതു. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് പലേത് ഒരു ഇതായാൽ നമുക്ക് പല